ഹരേകൃഷ്ണ ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പറയാം ഉദ്ധവ ഉച ഉദ്ധവൻ ചോദിക്കുകയാണ് ത്വപരാവർത്തധീയസ്വഹൃതൈ കർമ്മി പ്രഭോ ഉച്ചാവചാൻ യഥാദേഹാൻ ഗൃഹന്തി വിസൃജന്തി തന്മമ ആഖ്യഹി ഗോവിന്ദ ദുർവിഭാ ദുർവിഭാവ്യം അനാത്മവി നീ ഏതത് പ്രായശോ ലോകേ വിധ്വംസന്ധി വഞ്ചിത ഈ രണ്ട് ശ്ലോകങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹേ ഭഗവാനേ ഈ ഭക്തി ഭക്തിയില്ലാത്തവർ അവരുടെ കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് ശ്രേഷ്ഠവും നികൃഷ്ടവുമായ ശരീരങ്ങൾ സ്വീകരിക്കുന്നതും ഉപേക്ഷിക്കുന്നതും ചെയ്യുന്നത് എങ്ങനെ ഈ ആത്മജ്ഞാനികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഈ ആത്മജ്ഞാനികൾക്ക് ഒഴികെ മറ്റാർക്കും ഒരുവിധത്തിലും അറിയാൻ കഴിയാത്ത ഈ രഹസ്യം ഹേ ഗോവിന്ദ എനിക്ക് പറഞ്ഞു തരണേ എന്നുള്ളതാണ് അതാണ് ഹേ പ്രഭു അങ്ങയിൽ ഭക്തിയില്ലാത്തവർ ചെയ്യുന്ന കർമ്മങ്ങൾ നിമിത്തം ബഹുവിധങ്ങളായിട്ടുള്ള ദേഹങ്ങളെ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെ അതാണ് ചോദ്യം എന്നിട്ട് പറയാണ് ഹേ ഭഗവാനെ അങ്ങയുടെ മായയാൽ വഞ്ചിതന്മാരായതുകൊണ്ട് ഇതിനെ അറിഞ്ഞവർ പ്രായണ ലോകത്തിൽ ഇല്ല അതുകൊണ്ട് ഹേ ഗോവിന്ദ ആത്മാവിനെ അറിയാത്തവരാൽ ആലോചിക്കാൻ കഴിയാത്ത അതിനെ അങ്ങ് തന്നെ എനിക്ക് ഉപദേശിക്കണമേ എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ അതിന് ഉത്തരം പറയാണ് അതിൽ ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും പറ്റിയിട്ടാണ് ഭഗവാൻ ഇതിലൂടെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ പറയാണ് മനക്കർമ്മമയം നൃണാം ഇന്ദ്രിയൈ പഞ്ചബീർ യുധം ലോകാലോകം പ്രയാത്യന്യ ആത്മാ തതിനു അതായത് മനുഷ്യരുടെ പഞ്ചബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളോട് യുദ്ധം പറഞ്ഞാൽ യോജിക്കുക കർമ്മമയം കർമ്മസ്വരൂപമായും ഇരിക്കുന്ന മന മനസ്സ് ലോകാത് ലോകത്തിൽ നിന്ന് ലോകം വേറെ ലോകത്തെ പ്രയാതി സഞ്ചരിച്ചുകൊണ്ടിരിക്കണു അന്യ അതിൽ നിന്ന് ഭിന്ന ഭിന്നനായിട്ടുള്ള ആത്മാവ് തത് അതിനെ അനുവർത്തതേ അനുസരിക്കുന്നു എന്ന് പറഞ്ഞത് ഭഗവാൻ വിവരിക്കുകയാണ് ഈ കണ്ണമൂക്ക നാക്കത്തൊക്കെ ചെവി എന്ന് പറഞ്ഞിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയാണ് കർമ്മവാസനാരൂപമായ മനസ്സ് ഈ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നത് അതാ അതാണ് അതായത് ഈ സ്ഥൂലദേഹത്തെ വിട്ട് മറ്റൊരു ദേഹത്തെ എടുക്കുകയും ആ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുകയും വരികയും ചെയ്യുന്നത് ആ ജീവാത്മാവ് ഈ സൂക്ഷ്മദേഹത്തെ അഭിമാനിച്ചതുകൊണ്ടാണ് അതിൽ നിന്ന് വേർപ്പെടുവാൻ ശക്തനല്ലാത്തതുകൊണ്ട് അങ്ങട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് മനോനു വിഷയാൻ ദൃഷ്ടവാൻ വ അനുശ്രുതാന ഉദ്യത് സീതത് കർമ്മതന്ത്രം സ്മൃതി സ്മൃതി തതിനും ശാമ്യധി കർമ്മതന്ത്രം പറഞ്ഞ കർമ്മങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്ന മന മനസ്സ് ദൃഷ്ടാൻവ കാണപ്പെട്ടതോ ശ്രുതാൻ കേൾക്കപ്പെട്ടതോ ആയ വിഷയൻ വിഷയങ്ങളെ ധ്യായൻ ധ്യാനിക്കുന്നതായിട്ട് ഉദ്യത് ആവിർഭവിച്ചതും സീതദ് ലയിച്ചതും തതനു പിന്നെ സ്മൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മരിക്കുക ശ്യാമ്യതി ഇല്ലാതെയാകണമെന്നാണ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടിച്ചേർന്ന സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവൻ അവയോടൊന്നിച്ച് പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു ഇവിടെ ഈ സ്മരണ ശക്തി ഇല്ലാതെയാവുക അതായത് എന്താ ഈ ജനിക്കുക മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാണ് ശരീരം നിലനിൽക്കുന്നത് ഈ ശരീരത്തെ തീരെ മറന്നു പോവുക എന്നുള്ളതാണ് മരണം മറ്റൊരു ശരീരത്തിൽ താനായിട്ട് അഭിമാനിക്കുന്നത് ജനനം ഈ ശരീരം ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതും ഈ മൂന്നുവിധ തോന്നലുകളും അതുമാതിരി ഈ അകത്തും പുറത്തും എന്ന ഭേദഭാവങ്ങളൊക്കെ എല്ലാം മനസ്സിൻ്റെ വെറും സൃഷ്ടിയാണ് അതുകൊണ്ട് ഈ പ്രപഞ്ച അനുഭവങ്ങൾ നമ്മൾ കാണുന്നതൊക്കെ മനസ്സിലെ വെറും സങ്കല്പങ്ങളാണ് അതാണ് പറയുന്നത് വിഷയ അഭിനിവേശേന ആത്മാനം യത് സ്മരിയത് പുന ജന്തോർവൈ കസ്യ കസ്യജിത് ഏതോർ മൃത്യുരത്യന്ത വിസ്മൃതി എന്ന് പറഞ്ഞു അതായത് ഈ അന്ത്യകാലത്തിൽ സങ്കല്പശക്തിയാൽ തൻ്റെ മുൻഭാഗത്ത് കാണപ്പെടുന്ന രൂപത്തിൽ അഭിനിവേശം ഉണ്ടായി വന്നതുകൊണ്ട് ഇതുവരെ അനുഭവിച്ച ശരീരത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ഓർമ്മ അശേഷം ഇല്ലാതായി വരണ അവസ്ഥയാണ് മരണം ഈ സ്ഥൂലദേഹം നശിച്ചതുപോലെ മനസ്സൊരിക്കലും നശിക്കില്ല ഇതിനെയാണ് ദേഹനാശം എന്ന് പറയുന്നത് സ്ഥൂല ശരീരം മാത്രമേ നശിച്ചു പോയിട്ട് നശിച്ചു പോകുന്നുള്ളൂ അത് ദേഹനാശായിട്ടാണ് അപ്പോൾ ഈ ദേഹാഭിമാനിയായിരുന്ന ജീവൻ്റെ നാശത്തിനെ എന്തു പറയും മരണം എന്ന് പറയും എന്നിട്ട് പറയാണ് ജന്മത്വാത്മതയാ പുംസ സർവഭാവേന ഭൂരിത സ്വപ്ന സ്വപ്നമനോരഥ ഈ പറയാണ് ഹേ ഉദ്ധവ ഈ വർത്തമാന ദേഹത്തെ അതായത് നമ്മളുടെ ശരീരത്തെ ഉപേക്ഷിച്ച ശേഷം അന്യമായൊരു ദേഹത്തെ സ്വന്തം രൂപമായിട്ട് സ്വീകരിക്കുന്നതിനെ ജനനം എന്ന് പറയണെന്നാണ് പറയണത് അതാണ് ജന്മത്തു പറഞ്ഞാൽ ജനനം സ്വപ്നമനോരഥ യഥാ പറഞ്ഞ സ്വപ്നവും മനോരഥങ്ങളും ഒക്കെ ഒരേമാതിരിയാണെന്നാണ് സ്വപ്ന പദാർത്ഥങ്ങളെയും മനോരഥ വിഷയങ്ങളെയും യഥാർത്ഥത്തിൽ ധരിക്കുന്നത് പോലെ അന്യമായ ദേഹത്തെ താനാണ് എന്ന് അഭിമാനിക്കുന്നത് ജീവൻ്റെ സ്വഭാവമാണ് അതായത് സ്വപ്നത്തിൽ നമ്മൾ എങ്ങനെയാണോ ആ രൂപത്തെ സ്വീകരിച്ച് നമ്മൾ സുഖങ്ങൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ജാഗ്രത അവസ്ഥയിലും ഈ തോന്നൽ ഉണ്ടാവുന്നത് അതാ പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ സ്വപ്നം മനോരഥം ചേത്തം പ്രാ പ്രാക്തനം ന സ്മരത്തി അസൗ തത്ര പൂർവം ഇവ ആത്മാനം അപൂർവം ച അനുപശ്യതി എന്ന് പറഞ്ഞു ഇപ്രകാരം സ്വപ്നം സ്വപ്നവും മനോരഥം മനോരഥവും എന്ന പോലെ അസൗ ജീവൻ പ്രാക്തനം മുമ്പുള്ള ആത്മാവിനെ നസ്മരതി ഓർക്കുന്നില്ല അതായത് ഈ സ്വപ്നം കാണുന്ന സമയത്തിലും മനോരഥം കാണുന്ന സമയത്തിലും അതിനു മുമ്പുള്ള ആത്മാവിനെ പുതിയ ആത്മാവ് എന്ന പോലെ അതുമാതിരി അതുവരെ ഇല്ലാതിരുന്ന വിഷയങ്ങൾ അപ്പോൾ ഉള്ളതുപോലെയും കാണുന്നത് പോലെ മരണസമയത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ദേഹേന്ദ്രിയ ദേഹേന്ദ്രിയാതിഭാവങ്ങളെ മുഴുവൻ മറന്ന് അതുവരെ ഇല്ലാതിരുന്ന മറ്റൊന്നിനെ അപ്പോൾ ഉള്ളതുപോലെ ജീവൻ കാണുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് ഇന്ദ്രിയായന സൃഷ്ടിയേധം ത്രൈവിധ്യം ബഹിരന്താ പറഞ്ഞു ഈ അസജ്ജനകൃത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇല്ലാത്തതിനെ കാണുന്നവനായിട്ട് ബഹിർ അന്തർദാഹേതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലും പുറത്തും ഭേദഹേതു ആയിട്ട് ഭവിക്കണു ഇതെന്താ ഈ മനസ്സിൻ്റെ ഉള്ളിലെ സങ്കല്പങ്ങൾ അനുസരിച്ച് ജീവജാലങ്ങൾ ഉണ്ടായിട്ടും നശിച്ചും കൊണ്ട് ഇരിക്കണം ഈ ശരീരം ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതും ഈ അകം പുറം എന്ന ഭേദഭാവങ്ങളൊക്കെ വെറും മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതെല്ലാം മനസ്സിലെ സങ്കല്പങ്ങളാണെന്നാണ് പറഞ്ഞത് എല്ലാം മനസ്സിൻ്റെ ഭേദഭാവനകൾക്കുമൊക്കെ കാരണം മനസ്സിൻ്റെ സങ്കല്പങ്ങളാകുന്നു അതുപോലെ പറയുകയാണ് നിത്യത നിത്യതീ അംഗ ഭൂതാന ച കാലേന കാല അലക്ഷ്യവേഗന സൂക്ഷ്മ തന്നൃശ്യത്തി അതുകൊണ്ട് ഹേ പൂജ്യ നിത്യത ക്ഷണം തോറും ഭൂത ഭൂതങ്ങൾ ഉണ്ടാകുന്നു നവന്തി ഇല്ലാതെയുമാകുന്നു പിന്നെന്താ പറഞ്ഞേ ഈ അലക്ഷ്യവേഗേന ആ കാണാൻ കാണപ്പെടുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയ കാലേന കാലത്ത് കാല ശക്തിയാൽ സൂക്ഷ്മത്വ സൂക്ഷ്മത്വം ഹേതുവായിട്ട് അത് ന ദൃശ്യതേ കാണപ്പെടുന്നില്ല എന്നാണ് പറയണത് ഇവിടെ ഈ മനസ്സിലെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കണു ജനിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വളരെ സൂക്ഷ്മമാണ് അവയുടെ ഉൽപ്പത്തിയും നാശവും എന്നതുകൊണ്ട് അത് നമുക്ക് നദൃശ്യതയെന്നാണ് പറയണത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം എന്നാണ് പറയണത് അതിന് ഉദാഹരണം പറയുകയാണ് യഥാ അർച്ചിഷാം സ്രോതസാം ച ഫലാനാം വാ വനസ്പതി തഥൈവ സർവഭൂതാനാം വയോവസ്ഥാതയകൃത എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ അഗ്നിയുടെ നാളം പോലെയോ വൃക്ഷങ്ങളിലെ കായകളെപ്പോലെയോ അതുപോലെ നദിയിലെ ഒഴുക്ക് പോലെയോ ആണ് ഉദ്ധവ ജനനം മുതൽ മരണം വരെ എല്ലാ ജീവജാലങ്ങളും ക്ഷണം തോറും മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ തീ കത്തുമ്പോൾ ഒരു ക്ഷണത്തിലുണ്ടായ ജ്വാല നശിച്ച് അതേ സ്ഥാനത്ത് വേറൊരു ജ്വാല വന്നു ചേരുന്നത് പോലെ അതുമാതിരി വെള്ളം ഒഴുകുമ്പോൾ വരുന്ന പ്രവാഹം ഒക്കെ പുതിയ ജലങ്ങളാണ് അപ്പോൾ ആ ജലങ്ങൾ വന്നുകൊണ്ടേ പോയി കൊണ്ടേ ഇരിക്കും അതുമാതിരിയാണ് ജനനമരണങ്ങൾ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം മരങ്ങളിലെ അത് ഉദാഹരണം പറഞ്ഞ മരങ്ങളും അവയുടെ കായ്കളും ഉണ്ടായി വളർന്ന് പഴുത്ത് വീണുപോയി പിന്നെയും ഉണ്ടായി പഴുത്ത് പോയി വീണുന്ന പോലെ ഈ ബാല്യ യൗവന വാർദ്ധക്യ അവസ്ഥകൾ അതാണ് വയോവസ്ഥാതയ എല്ലാ ഭൂതങ്ങളിലും കാലത്തിൻ്റെ പ്രഭാവം കൊണ്ട് അത് നശിച്ചും ജനിച്ചും കൊണ്ടിരിക്കുന്നു എന്താ ചുരുക്കം പറഞ്ഞാൽ ഇത്രയും ഇതിനെ പറയണ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ നിമിഷങ്ങളും ഇതുമാതിരി കാലത്തിൻ്റെ ശക്തി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ മരണം ആയുസ് നീണ്ടു നീണ്ടുപോണെന്നേ പറയണുള്ളൂ നമ്മുടെ ഓരോ മിനിറ്റ് നശിക്കുമ്പോഴും നമുക്ക് പുതു പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കണോ അപ്പോൾ ഈ ജനനം മരണം അതുമാതിരി തന്നെയാണ് എന്നുള്ളതാണ് പറയണം ഇതിൽ പറയാണ് സ്വയം ദീപോർച്ചിഷാം യദ്വത് സ്രോതസ്സാം തതിതം ജലം സ്വയം പുമാൻ ഇതി നൃണം മൃഷ ഖീർ മൃഷായുഷാം എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ എന്ന് പറഞ്ഞ ജ്വാലകളുടെയും സ്രോതസാം പ്രവാഹങ്ങളുടെയും സാദൃശ്യം നിമിത്തം അതുമാതിരി അയം ദീപ ഈ ദീപം സ അതുതന്നെ ഇതം ജലം ഈ ഈ വെള്ളം അതുതന്നെ മൃഷായുഷാം വ്യർത്ഥമായ ജീവിതം കഴിക്കുന്ന നൃണാം മനുഷ്യരുടെ അയം പുമാൻ ഈ പുരുഷൻ സ അവനാകുന്നു അതാണ് പറയണത് ഈ നിമിഷം തോറും ഉത്ഭവിച്ച് നശിക്കുന്ന ജ്വാലകൾക്കും പ്രവാഹങ്ങൾക്കും ധർമ്മസാദൃശ്യം ഉള്ളത് കൊണ്ട് ഇത് ആ അഗ്നിജ്വാല തന്നെ ഇത് ആ ജലം തന്നെ എന്ന് പറയുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നത് പോലെ ഈ സൂക്ഷ്മ ആലോചന ഇല്ലാത്തവർ ഈ ഇവൻ അവൻ തന്നെ എന്ന് പറയുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നു സൂക്ഷിച്ചു നോൽ നോക്കുമ്പോൾ ഇത് അസത്യമാണെന്ന് വിവേകികൾ മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് പറയണത് ഇനി പറയാണ് കർമ്മബീജേന ജായതേ സോപ്യയം പുമാൻ മൃഗതേ വാമരോ ഭ്രാന്ത യഥാ അഗ്നിധാരു സംയുത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർമ്മബീജേന അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മവിത്തുകൊണ്ട് ജനന മരണം അത് ദേഹധർമ്മമാണ് ആത്മധർമ്മമല്ല ജനിക്കാനും മരിക്കാനും ഉള്ള കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് തന്നെയാണ് ഈ ജനന മരണത്തെ ശരീരാഭിമാനിയായ ജീവൻ തൻ്റെ ധർമ്മമായിട്ട് ധരിക്കുന്നു അതുകൊണ്ട് പുതിയ ദേഹം സ്വീകരിച്ചപ്പോൾ ജീവൻ ജനിച്ചുവെന്നും ആ ദേഹം ത്യജിച്ചപ്പോൾ ജീവൻ നശിച്ചു എന്ന് അവിവേകനിമിത്തം പറയണു എങ്ങനെ വച്ചാൽ ഈ പഞ്ചഭൂതങ്ങളിലെ മഹാഭൂതമായിട്ടുള്ള അഗ്നി എപ്പോഴും ഉണ്ടെങ്കിലും വിറകിൽ ചേർന്ന് കത്തുമ്പോൾ അഗ്നിയുണ്ടായി എന്നാൽ വിറക് തീർന്നിട്ടുണ്ടെങ്കിൽ അഗ്നി നശിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഈ ജീവൻ്റെ ജനനവും മരണവും പരമാർത്ഥത്തിൽ ഹേ ഉദ്ധവ ജീവൻ ജനിക്കുന്നതുമില്ല മരിക്കുന്നതുമില്ല മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം മാത്രമാണ് മരിച്ചും ജനിച്ചും പോയികൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ശ്ലോകത്തെ പറയാണ് നിഷേക ഗർഭജന്മാനി കൗമാര യൗവനം വയോ വയോമധ്യം ജരാമൃത്യുർ ഇതി അവസ്ഥാസ്തനോർണവ എന്ന് പറഞ്ഞു ഇവിടെ പറയാണ് ഈ ഗർഭപ്രവേശം അതായത് നിഷേക ഗർഭജന്മാനി എന്ന് പറഞ്ഞെങ്കിൽ ഗർഭത്തിൽ പ്രവേശം അതുമാതിരി അഭിവൃദ്ധിജനനം ഇവയൊക്കെ ബാല്യ കൗമാര യൗവനം ബാല്യകാലം അതുമാതിരി കൗമാരപ്രായം യൗവനം ആ മധ്യവയസ്കത ജര പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യകാലത്ത് മൃത്യു മരണം ഇതി തനോ ഇതൊക്കെ ദേഹത്തിൻ്റെ ഒമ്പത് അവസ്ഥകളാകുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ ദേഹ ദേഹത്തിന് ഒമ്പത് അവസ്ഥകളെ പറ്റിയിട്ടാണ് പറയണത് എന്തൊക്കെയാണ് ജനനം ബാല്യം അതായത് ഗർഭത്തിൽ പ്രവേശം ഒന്നാമത്തെ അവിടെ കിടന്ന് വളർച്ച രണ്ടാമത്തെ ജനനം ബാല്യം കൗമാരം യൗവനം മധ്യവയസ്കത വാർദ്ധക്യം മരണം ഇങ്ങനെ ഒമ്പത് അവസ്ഥകൾ ആ കാലഗതിക്കനുസരിച്ച് ശരീരത്തിന് ഉണ്ടാകണം അവസാനമാണ് മരണം ഉണ്ടായിട്ട് തീരുന്നത് അതായത് നമ്മളിപ്പോൾ ചെറിയ കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ബാല്യാവസ്ഥയിൽ അതായത് ഗർഭപ്രവേശത്തിന് സമയത്തും ആ ഗർഭാവസ്ഥയിലും കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഓരോരോ ബാല്യം അതുമാതിരി കൗമാരം യൗവനം നടുപ്രായം കഴിഞ്ഞ് വരുമ്പോൾ ആ കാലത്തിൻ്റെ വേഗത കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് അവസാനം മരണം ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഉദ്ധവ ശരീരത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിന് അത് ആത്മാവിന് നാശമില്ല എന്നിട്ട് പറയാണ് ഏതാ മനരഥോമയർ ഹി അന്യസോച്ഛാവസ്ഥനു ഗുണസങ്കാദ് ഉപാധത്തെ കസ്റ്റിദ് ഖുജിത് ഖസ്ജിദ് ജഹാദിജ എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് ഈ അന്യസ്യ അന്യൻ്റെ മനോരഥമി മനോവികാരത്താൽ ഉച്ചാവ ഉച്ചാവച ബഹുവിധമായിട്ടുള്ള ഏതാ തനു ഈ അവസ്ഥകളെ ഗുണസങ്കാദ് ത്രിഗുണങ്ങളോട് ഉള്ള ചേർച്ച നിമിത്തം കശ്ചിത് ഒരുവൻ സ്വീകരിക്കുന്നു കുജിത്ത് ഒരിക്കൽ ഉപേക്ഷിക്കുന്നു ഈ ഒമ്പതവസ്ഥകൾ ശരീരത്തിൻ്റേതാണെന്ന് പറഞ്ഞു ആ അവയെ തൻ ഈ അവസ്ഥകളൊക്കെ തൻ്റേതായിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു ആ ജീവൻ ബദ്ധനായിത്തീർന്നു അവയ്ക്ക് സാക്ഷിയായി താനെന്ന് ബോധിക്കുന്നവൻ മുക്തനായിട്ട് തീരുന്ന പറഞ്ഞത് അതായത് ഈ ദേഹത്തിന് ഈ അവസ്ഥാഭേദങ്ങൾ മനസ്സിൻ്റെ വികാരം കൊണ്ട് ഉണ്ടാവണതാണ് തൻ്റെ ആ ജീവൻ തന്നെ ജീവൻ ദേഹത്തെ തൻ്റെ സ്വരൂപമായി ധരിച്ചതുകൊണ്ട് ഈ ദേവ അവസ്ഥകൾ ത്രിഗുണങ്ങളുടെ സംഘം കൊണ്ട് ഞാൻ എന്ന അഭിമാനിക്കുകയാണ് പറയാണ് ഈശ്വര കാരുണ്യം കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരാഭിമാനം ഇല്ലാതെയായിട്ടുണ്ടെങ്കിൽ ജീവൻ്റെ ഈ മോഹം അപ്പോൾ നശിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് പറയാണ് ആൽപന പിതൃപുത്രാഭ്യാം അനുമേ അനുമേയൗ ഭവാപ്യയൗ ന ഭവാപ്യയ വസ്തുനാം വസ്തുവിനാം ദ്വയലക്ഷണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനന സമയത്തും മരണസമയത്തും ഇല്ലാത്തതുകൊണ്ട് ജനന മരണങ്ങൾ ദേഹത്തിന് ഉണ്ട് എന്ന് അറിയേണ്ടത് എങ്ങനെ ആ ചോദ്യത്തിന് പറയാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ഛൻ മരിക്കുന്നത് കാണുമ്പോൾ താനും മരിക്കുമെന്നും പുത്രൻ ജനിച്ചതായി അറിയുമ്പോൾ താനും വീണ്ടും ജനിക്കുമെന്നും ഊഹിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറയണത് അതായത് തൻ്റെ പിതാവിന് ശ്രാദ്ധാദികർമ്മങ്ങളും പുത്രന് ജാതകാദികർമ്മങ്ങളും താൻ നടത്തുന്നത് പോലെ തനിക്കും തൻ്റെ പിതാവും പുത്രനും ചെയ്തിരിക്കാനും ചെയ്യാനും അവകാശമുണ്ട് ഊഹിച്ച് തനിക്ക് ജനനമരണങ്ങൾ ഉണ്ട് എന്ന് അനുമാനിക്കണം എന്നാണ് പറയണത് ആ ദേഹത്തിനുള്ള ഈ ധർമ്മത്തെ അറിയുന്ന ആത്മാവിന് ജനനവും മരണവും ഇല്ല എന്ന് വേണം ധരിക്കാൻ എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം ജനിച്ചു ഒരു ദിവസം മരിക്കും പിന്നെയും പോയി ജനിക്കും പിന്നെയും മരിക്കും ഇങ്ങനെ ഈ പിതാവ് അച്ഛൻ മരിക്കുന്നത് കാണുമ്പോൾ താൻ മരിക്കും ഒരു ദിവസം എന്നും പുത്രൻ ജനിച്ചതായി കാണുമ്പോൾ താൻ വീണ്ടും ജനിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും നമുക്ക് മര നമുക്ക് ജനന മരണങ്ങളില്ല അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എതിരി പറയാണ് തരോർബീജ വിഭാഗ് വിഭാഗാഭ്യാം യോ വിദ്വാൻ ജന്മ സംയമൗ തരൂർ വിലക്ഷണോ ദ്രഷ്ട ഏവം ദ്രഷ്ട തനോ പൃഥക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിത്ത് കുഴിച്ചിടുമ്പോൾ മണ്ണ് ജലം വായു സൂര്യോഷ്ണം ഇവയുടെ സംയോഗം കൊണ്ടാണ് വിത്തിന് ചില മാറ്റങ്ങൾ നേരിടും അത് ക്രമേണ മുള പൊങ്ങിയിട്ട് വൃക്ഷമായിട്ട് പൂത്ത് കായ്ച്ച് കുറേ കാലം കഴിയുമ്പോൾ നശിക്കുകയും ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവന് ഈ അവസ്ഥാഭേദങ്ങളൊന്നും ബാധിക്കാത്തതുപോലെ എന്താ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ വൃക്ഷം ഉണ്ടാവുന്നതിനെയും നശിക്കുന്നതിനെയും കാണുന്നവൻ കാണുന്നവൻ വൃക്ഷത്തിൽ നിന്ന് വേറെയാണ് അതുകൊണ്ട് വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തിയും നാശവും അവനെ ബാധിക്കുന്നില്ല അതുപോലെ ഈ ശരീരം ഉണ്ടാവുന്നതിനെയും നശിക്കുന്നതിനെയും അറിയുന്ന ആത്മാവായ തനിക്ക് ജനനവും മരണവും ഇല്ല എന്ന് വിചാരം ചെയ്താൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിർവം ആത്മാനം അവിജ അവിച്യ അഭുതപ്പുമാൻ തത്വേന സ്പർശസമ്മൂഢ സംസാരം പ്രതിപദ്ധ്യത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതി ആത്മാനം അവിവാച്യബുധ പറഞ്ഞുണ്ടെങ്കിൽ ഇപ്രകാരം പ്രകൃതി പ്രകൃതിയിൽ നിന്ന് ആത്മാനം ആത്മാവിനെ അവിവിച്യ വേർതിരിച്ചറിയാതെ അ ബുധ അറിവില്ലാത്തവൻ തത്വേന പരമാർത്ഥ പരമാർത്ഥബുദ്ധിയോടുകൂടിയിട്ട് സ്പർശസമ്മൂഢ ആ വിഷയാസക്തനായിട്ട് സംസാരം സംസാരത്തെ പ്രാപിക്കുന്നു അതായത് നേരത്തെ വിവേകികൾക്ക് സംസാര ബന്ധമില്ല എന്ന് പറഞ്ഞു ഇനി അവിവേക അവിവേകികളായിട്ടുള്ളവർക്ക് സംസാര ബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് പറയണത് അതായത് ഈ പ്രകൃതിയുടെ അനുഭവങ്ങൾ തൻ്റേതായി തെറ്റിദ്ധരിക്കുന്നതാണ് സംസാരത്തിന് അനുഭവിക്കാനുള്ള കാരണം അതായത് പ്രകൃതി കാര്യങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സംയോഗം കൊണ്ട് ഈ സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയാത്ത അവിവേകി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയസുഖങ്ങളെ പരമാർത്ഥമായി ധരിക്കുന്നത് കൊണ്ട് അവയിൽ ആസക്തനായിത്തീർന്ന് സംസാരബന്ധത്തെ ിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് പറയാണ് സത്വ അസംഘാത് ഋഷീൻ ദേവാൻ രജസാസുരമാനുഷാൻ തമസ ഭൂത ഭൂതതിര്യക്വം ഭ്രാമിതോയാദി കർമ്മഭി ഈ ജീവന്മാരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഓരോരോ വിധ ദേഹങ്ങൾ ഓരോരുത്തർക്കും സിദ്ധിക്കണം കാരണം എന്താ ഈ ത്രിഗുണങ്ങളെ കൊണ്ട് അവയുടെ ചേർച്ച ദേഹപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കാരണമായിത്തീരുന്നു അതാണ് സത്വഗുണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സത്വഗുണമായിട്ടുള്ള വേറൊരു ജന്മത്തിൽ പോയിട്ട് ചേരും അതാണ് സത്വഗുണത്തിൽ ആസക്തി വർദ്ധിക്കുമ്പോൾ ഈ ശമം ദമം പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ വർദ്ധിച്ചു വരും സത്കർമ്മ ചെയ്യാൻ അവർക്ക് ശ്രദ്ധ ഉണ്ടാവും അതുകൊണ്ട് ഈ പറയാണ് പ്രകൃതിയിലെ സത്വഗുണ സത്വഗുണത്തോടുള്ള ചേർച്ച കൊണ്ട് ആ ജീവൻ ദേവനായോ മനുഷ്യ ഋഷിയായോ ജനിക്കണു രജോഗുണത്തോടുള്ള സംഘം കൊണ്ട് അസുരനായോ മനുഷ്യനായോ പിറക്കുന്നു തമോ ഗുണ കൊണ്ട് ഭൂതങ്ങളായോ വൃക്ഷങ്ങളായോ ജന്മം എടുക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോരോ തരങ്ങളിലാണത്ര ഉണ്ടാവുന്നത് ഇനി പറയാണ് നൃത്യതോ ഗായത പശ്യൻ യഥൈവ അനുകരോദിതാൻ ഏവം ബുദ്ധിഗുണാൻ പശ്യൻ അനീഹോ അഭി അനുകാര്യതേ ഇതിൽ പറയുകയാണ് നീ ഇപ്പോൾ പാട്ടോ നൃത്തമോ ആസ്വദിക്കുന്നവർ അതാണ് പറഞ്ഞത് നൃത്തതോ ഗായത പാട്ട് പാടുന്നവരെയും നൃത്തക്കാരെയും പറഞ്ഞ അതായത് ഈ പാട്ട് പാടുക നൃത്തം ചെയ്യുക ഇതൊക്കെ ആസ്വദിക്കുന്നവര് അവയിലുള്ള ആ തന്മ അതിനോടുള്ള കൂട്ടിച്ചേരല് കാരണം കൊണ്ട് ഈ പാടുന്നവരെയും നൃത്ത നൃത്തക്കാരെയും അനുകരിക്കാറുണ്ട് അതായത് ഈ നൃത്തം കളി നൃത്തം ചെയ്യുകയോ പാടുകയോ ചെയ്യുന്നവരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന അപ്പോൾ നമ്മളിപ്പോൾ പൂരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെണ്ട കൊട്ടുമ്പോൾ ഓരോരുത്തർ ചാടലൊക്കെ ഉണ്ടാവില്ലേ ആ അവരുടെ പാട്ടിലും കളിയിലും പ്രകാശിപ്പിക്കുന്ന ഓരോരോ ഭാവങ്ങൾ ആ ഭാവങ്ങൾക്കനുസരിച്ച് അവർ ചിരിക്കും അവർക്ക് കഷ്ടപ്പെടും ഉത്സാഹം ഉണ്ടാവും ഇതൊക്കെ വിധ വികാരങ്ങൾക്ക് അധീനനായിപ്പെടും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പാട്ട് പാടുമ്പോഴും ആ അതിനടുത്ത് നമ്മൾ താളം പിടിക്കാ പിടിക്കില്ലേ തലയാട്ടുക അത് ശരീരചേഷ്ഠകൾ കാണിക്കുക അഭിനയിച്ച് കാണിക്കുക ഇതുപോലെ യാതൊരു വ്യാപാരവും ചെയ്യാതെ അകർത്താവായിരിക്കുന്ന ആത്മാവും ബുദ്ധിവൃത്തിയിൽ പ്രതിഫലിക്കണമെന്നാണ് പറഞ്ഞത് അതും താൻ തന്നെയാണ് എന്നുള്ള ബോധം ശരീരാഭിമാനം ഉള്ള ആത്മാവ് അത് തൻ്റേതാണ് എന്ന് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത് അതെങ്ങനെ യഥാ അംബസ പ്രചലത തരവോഭി ചല ഇവ ചക്ഷുഷ ഭ്രാമ്യമാണേന ദൃശ്യത ഭ്രമജീവ ഭൂ എന്ന് പറഞ്ഞു അതായത് ഈ പ്രജലത പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന അംബസ ജലനിമിത്തം തരവ അഭി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരങ്ങളും ചല ഇവ ഇളകുന്നുവോ ഭ്രാമ്യമാണേന ചലിപ്പി ചലിക്കപ്പെടുന്ന ചലിപ്പിക്കപ്പെടുന്ന ചക്ഷുഷ കണ്ണ് നിമിത്തം ഭൂ ഭൂമിയും ഭ്രമേധി ഇവ ഭ്രമിക്കുന്നത് പോലെയും ദൃശ്യത കാണപ്പെടുന്നു എന്നാണ് പറയണത് ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ മരങ്ങൾ ഓർണമാതിരി നമുക്ക് തോന്നും ഇല്ലേ മരങ്ങൾ ഓർണമാതിരി നമുക്ക് തോന്നും ഈ ചലിക്കുന്ന കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട് നമ്മൾ നമ്മുടെ കണ്ണ് ചലിക്കുകയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഓർമ്മയിട്ട് തോന്നും ഈ ഇളകുന്ന വെള്ളം അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ആൽമരണ്ട് കുളത്തിൻ്റെ ഒരു ആ വൃക്ഷത്തിൻ്റെ ആ പ്രതിഫലം പ്രതിഫലനം വെള്ളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ വൃക്ഷം വൃക്ഷം ഇളകണമായിട്ട് നമുക്ക് തോന്നില്ലേ ആ അതുമാതിരി ഈ മനോവൃത്തികളെ ഇപ്രകാരം മനോവൃത്തികൾ ആത്മാവിലെ പ്രതിഫലിച്ച് കാണുമ്പോൾ അവ തൻ്റെ അനുഭവങ്ങളായിട്ട് തോന്നുന്നത് പോലെ ആണ് ഈ സംസാരം അഥവാ ബന്ധം എന്നൊക്കെ പറയണത് എന്നാണ് പറയുന്നത് അതായത് എങ്ങനെയാണോ ഒരു ജലാശയത്തിൻ്റെ മുന്നിൽ ഒരു മരം നിൽക്കുമ്പോൾ ജലത്തിൻ്റെ ഇളക്കം കാരണം കൊണ്ട് ആ മരം ഇളകുന്ന പോലെ നമുക്ക് തോന്നുന്നത് പോലെ ഈ മനസ്സിൻ്റെ ഓരോരോ വൃത്തികൾ ആത്മാവിൽ പ്രതിഫലിച്ച് കാണുമ്പോൾ അവ തൻ്റെ അനുഭവങ്ങളായിട്ട് തോന്നുന്നതാണ് ഈ സംസാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയണത് യഥാ മനോരഥ മനോരഥ തിയോ വിഷയാനുഭവോ മൃഷ സ്വപ്നദൃഷ്ടാശ്ച ദാശാർഹ തഥാ സംസാര ആത്മന പറയാണ് ഹേ ദാശാർഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാശാർഹന്മാരുടെ കുലത്തിൽ ജനിച്ച ശ്രേഷ്ഠ ഉദ്ധവാണെന്ന് പറഞ്ഞത് മനോരഥ മനോരഥ ധിയ മനോരാജത്തിൽ കൽപ്പിക്കപ്പെടുന്ന ധിയ ബുദ്ധിയുടെ വിഷയാനുഭവ വിഷയത്തിൻ്റെ അനുഭവം സ്വപ്നദൃഷ്ടാച്ച സ്വപ്നത്തിൽ കാണപ്പെട്ടവയും യഥാമൃഷ അസത്യമായിരിക്കുന്നത് ഏത് വിണ്ട വിധമോ അതുപോലെ ആത്മന ആത്മാവിൻ്റെ സംസാര സംസാരവും മിഥ്യയാകുന്നു എന്നാണ് പറയണത് പറയാണ് ഈ ഹേ ഉദ്ധവ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം സ്വപ്നാനുഭാവ സ്വ സ്വപ്ന അനുഭവങ്ങൾ സത്യമായി അനുഭവപ്പെടുന്നത് പോലെയാണ് മനസ്സ് വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ച അനുഭവങ്ങളും സത്യമായിട്ട് പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ അത് തോന്നുന്നില്ലേ സത്യമായിട്ട് തോന്നുന്നില്ലേ അതുമാതിരി അതുകൊണ്ട് ഈ മിഥ്യയായ പ്രപഞ്ച പ്രീതിയില്ലാതെയായിത്തീരാനായിട്ട് എപ്പോഴും മനസ്സിനെ അടക്കാൻ ശ്രമിക്കണം എന്ന പറയണത് അല്ലാതെ പറ്റില്ല പറഞ്ഞത് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ അർത്ഥ ഹി അവിദ്യമാനേബി സംസ്തീർണ്ണ നിവർത്തതേ ധ്യായതോ വിഷയാനന്യ സ്വപ്നെ അനർത്ഥ അനർത്ഥാകമോ യഥാ എന്ന് പറഞ്ഞത് ഈ മിഥ്യയായ പ്രപഞ്ചപ്രതീതി ഇല്ലാതെയായി തീരാനായിട്ട് ഹേ ഉദ്ധവ എപ്പോഴും മനസ്സിനെ അടക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത് അതിനിക്കൊന്നും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയാണ് തസ്മാത് മാം ബുങ്ഷ വിഷയാൻ അസതിന്ദ്രിയൈ ആത്മാഗ്രഹണനിർാധം പശ്യവൈകല്പികം ഭ്രമം പറയാണ് ഈ ഇന്ദ്രിയങ്ങളിലെ ഇന്ദ്രിയങ്ങളിലൂടെ രൂപ രസഗന്ധങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം ഹേ ബുദ്ധവ മനസ്സ് അടങ്ങില്ല അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അനുഭവിക്കാതിരിക്കൂ എന്ന് പറയുന്നത് അതാണ് ഉദ്ധവ മാം ബുംഷ വിഷയാൻ അസതീന്ദ്രിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്വീകരിക്കാതിരിക്കുക എന്നിട്ടോ പറയാണ് ആത്മഗ്രഹണ നിർഭാതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിനെ മറന്നുകൊണ്ടാണ് വിഷയങ്ങൾ സത്യമായിട്ട് തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടെന്താ പറഞ്ഞത് ക്ഷിപ്ത അവമാനിതോ അസദ്ഭി പ്രലബ്ധോ അസൂയിത അസൂയിതോഅഥവാ താടിത സന്നിബോ വൃത്തിയ വരി പരിഹാപിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ദുർജനങ്ങൾ ചിലപ്പോൾ അങ്ങയെ ശകാരിച്ചു എന്ന് വരാം ചിലപ്പോൾ ചില അങ്ങയെ വഞ്ചിച്ചേക്കാം മറ്റു ചിലരെ ചിലപ്പോൾ അപമാനിക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് അങ്ങയോട് അസൂയ തോന്നാനും അതാണ് പ്രലബ്ധു അസൂയിതോഥവാ അസൂയ തോന്നാനും തോന്നിയേക്കാം ചിലപ്പോൾ ചിലർ അങ്ങയെ താടിത അടിച്ചു എന്നും വന്ന് എന്നു വരാം ചിലരെ പിടിച്ച് ബന്ധിച്ചേക്കാം അതാണ് സന്നിബദ്ധോ ബന്ധിച്ചേക്കാം പിന്നെന്താണ് വാ വൃത്തിയാ വാ പരി പരിഹാപിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉപജീവനം തട്ടിപ്പറിക്കാനും ചിലര് മടിക്കില്ല എതിൽ പറയാണ് നിഷ്ഠിതോ മൂത്രിതോ വാ അജ്ഞേർ ബഹുദൈവം പ്രകംഭിത ശ്രേയസ്കാമ കൃച്ഛഗത ആത്മാന ആത്മാനമുദ്ധരേത് പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദുഷ്ടന്മാർ അങ്ങയുടെ ദേഹത്ത് തുപ്പുകയോ മൂത്രിത പറഞ്ഞാൽ മൂത്രമൊഴിക്കുകയോ പോലും ചെയ്തു എന്ന് വരാം അങ്ങനെയെല്ലാം ദുർജനങ്ങൾ പീഡിച്ച പീഡിപ്പിച്ചാലും ആ പരമശ്രേയസിനെ ആഗ്രഹിക്കുന്ന അങ്ങ് മനസ്സിനെ ശോഭിക്കാൻ ഇടവരാതെ ഇരിക്കണം എന്നു പറഞ്ഞത് ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷോഭം വരാതെ ഇരിക്കണം മനസ്സിനെ ശോഭിക്കാതെ ഇരുത്തുക ആ മനസ്സിനെ നിരോധിച്ച് മനസ്സല്ല ഇത് മനസ്സിലാക്കി ആത്മാവാണ് താനെന്ന് ബോധിച്ച് ജീവനായിട്ടുള്ള തന്നെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കുക അതാണ് ആത്മാനം ആത്മാനമുദ്ധരെ എന്ന് പറയുന്നത് ആ ആത്മാവിനെ ഉദ്ധരിക്കണം എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഭഗവാൻ പറയുന്നത് ആർക്ക് ആരെന്ത് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലൊന്നും കേട്ടണ്ട എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ സഹിച്ചോളൂ മനസ്സിനെ നിരോധിക്കുക ആത്മാവാണ് താൻ എന്ന് ബോധിക്കുക അതാണ് ജടഭരതൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വട്ടം സംസാരിച്ചിട്ടുള്ളതാണ് അവധൂതവേഷം അല്ലേ എതിരപ്പോൾ അപ്പോൾ സമയം ആ സമയത്ത് ഉദ്ധവം പറയാണ് എന്താ പറയുക എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥൈവമ അനുബുദ്ധേയം വത നോ വതാം വരാഹ ഇമം മന്യേ ആത്മന്യസദ് അതിക്രമം വിദുഷാമഭിവിശ്വാത്മൻ പ്രകൃതിർഹിസി തദ്ധർമ്മനിരതാൻ ശാന്താം സ്ത്രീ ചരണാലയാൻ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സമയത്ത് ഉദ്ധവൻ ചോദിക്കുകയാണ് ഭഗവാനെ അങ്ങ് പറയുണ്ടായി ദുർജനങ്ങൾ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കാതെ മനസ്സിനെ ശാന്തമാക്കി തീർക്കുക നല്ലൊരു ചോദ്യമല്ലേ ചോദിച്ച് ഭഗവാൻ അതിങ്ങനെ പഠിക്കേണ്ട ഒക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് ശാന്തമാക്കി തീർക്കാൻ ശാന്തമാക്കാൻ പഠിക്കുക അതായത് പറയാണ് ആ ഭാഗവതധർമ്മത്തെ ആചരിക്കുന്ന ആ പരമശാന്തന്മാർക്ക് ഒഴികെ മറ്റാർക്കും അത് സാധിക്കുമെന്ന് പോകും തോന്നുന്നില്ല അതാ പറഞ്ഞത് ഈ പ്രകൃതി പറയാണ് എന്താ വിദുഷാമഭിവിശ്വാത്മൻ പ്രകൃതിർഹി ബലീയസി ഈ പ്രകൃതി വളരെ ശക്തിയേറിയിട്ടുള്ളതല്ലേ അതാണ് അതാണ് പ്രകൃതിർഹി ബലീയസി ശക്തിയേറിയിട്ടുള്ളതല്ലേ ആ വിദ്വാൻമാരെ പോലും വഴിതെറ്റിപ്പിക്കുന്നതല്ലേ അതാണ് വിദുഷാമഭിവിശ്വാത്മ വിദുഷന്മാരെയും അതുമാതിരി ഈ പ്രകൃതി വളരെ ശക്തിയുള്ളതാണ് വിദ്വാൻമാരെ പോലും വഴിതെറ്റിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഏത് പ്രതികൂല പരിതസ്ഥിതിയിലും ക്ഷോഭിക്കാതെ മനസ്സിനെ അടക്കാനുള്ള അനുഷ്ഠാനം പറഞ്ഞു തരാൻ അങ്ങേക്ക് പറഞ്ഞു തരുവാൻ എന്നിൽ അങ്ങ് ദയ കാണിക്കണേ എന്നുള്ള ആ ഒരു ചോദ്യം ഉദ്ധവൻ ചോദിച്ചിട്ടാണ് ഈ അദ്ധ്യായം നിർത്തിയത് അടുത്ത അദ്ധ്യായത്തിലാണ് ഭഗവാൻ മനസ്സിനെ എങ്ങനെ ജയിക്കുന്ന ജയിക്കാം മനസ്സിനെ ജയിക്കുന്ന ആ സഹന ഉപായം എന്താ എന്നുള്ളത് ഈ ഭിക്ഷുഗീത എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ അത് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ച് തരാൻ വലിയൊരു അധ്യായമാണ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം എന്തായാലും അത് നാളെ നമുക്ക് നോക്കാം എന്താ എങ്ങനെ എത്രത്തോളം എത്തുമെന്ന് അറിയില്ല നോക്കട്ടെ അഭിക്ഷിക്കുന്ന തൊട്ട് നമുക്ക് മനസ്സിനെ എങ്ങനെ ജയിക്കാം എന്നുള്ള കാര്യം ആദ്യം നമുക്ക് നാളൊന്ന് ബ്രീഫായിട്ട് പറയാം അതിൻ്റെ ഉള്ളിലൊരു കാര്യം നാളെ ഇതിൻ്റെ ബാക്കി ഈ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ ബാക്കിയായിട്ട് നാളെ എന്താ നേരത്തെ പറഞ്ഞ ഈ സ്ഥൂല ശരീരം എന്താ സൂക്ഷ്മ ശരീരം എന്താ എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു ബ്രീഫ് പറഞ്ഞു തരാം നേരത്തെ പറഞ്ഞത് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താണ് സ്ഥൂല ശരീരം എന്താണ് സൂക്ഷ്മ ശരീരം എന്തായാലും തൽക്കാലം നമുക്ക് നിർത്താം ഹരി നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി